എല്ലാവർക്കും വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം. ഇത് ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് എന്ന GBBC യുടെ 2024 ആദ്യത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആനക്കയം, വയനക്കാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ ബേഡിങ് നടത്തി. അതിനുശേഷം അന്നേരം പറഞ്ഞ പോലെ തന്നെ ദേ കൊളമാവ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാടുകാണി പൗലിന്റെ തൊട്ടിപ്പുറത്തുള്ള എന്റെ സ്ഥിരം വേട്ടമൃഗം, വേട്ട സ്ഥലമാണ്, വേട്ട സ്ഥലം. നല്ല കാറ്റാണ് കേട്ടോ. ഞാനിവിടെ വരുന്നത് മിക്കവാറും തന്നെ എന്തെങ്കിലും റാപ്റ്റേഴ്സിനെ കാണുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം നോക്കിയിട്ട് നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ആകാശക്കിടെ പറക്കുന്നില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ നേരത്തെ കൊളമാവ് വീഡിയോസ് അല്ലെങ്കിൽ നാടുകാണി ഉൾപ്പെടുന്ന വീഡിയോസ് നോക്കിയാൽ കാണാം, നല്ല പച്ചപ്പോടെ നിൽക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷേ അത് ഇത് കണ്ടില്ലേ, ഈ പുല്ലെല്ലാം, ഈ പുല്ലെന്ന് മാത്രമല്ല അങ്ങ് കാണുന്ന ഇതുപോലെയുള്ള പുല്ലുകളെല്ലാം കത്തിക്കരിഞ്ഞ് നിൽക്കുകയാണ്. കാട്ടുതീയാണോ, കൺട്രോൾഡ് ഫയർ ആണോ, ആരെങ്കിലും തീയിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാം ഫുൾ കംപ്ലീറ്റ്ലി ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ് മലകളിങ്ങനെ നിൽക്കുകയാണ്. ദേ ഈ ഒരു മരം കണ്ടില്ലേ, ഈ ഒരു മരം ശരിക്കും എൻ്റെ ഒരു തണൽ മരമായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ടോപ്പിൽ വണ്ടി വയ്ക്കാൻ ആകെയുള്ളൊരു തണലാ മരമായിരുന്നു. പക്ഷേ അതും ആ തീയിൽ അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് ഉണങ്ങി കമ്പും കോലുമായിട്ട് നിൽക്കുകയാണ് മരം. ആ മരം സാരല്ലാവും, വളർന്നു വന്നോളും. ഇതെല്ലാ കൊല്ലം സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ വാഗമൺ പോയപ്പോൾ അത് കണ്ടു. ശരിക്കും തൊട്ട് സൈഡിൽ ഇതുപോലെ റോഡ് സൈഡിൽ തീ ഇങ്ങനെ ആളിപ്പടർന്നു വരുമായിരുന്നു. ഭയങ്കര ചൂടും ഭയങ്കര തുകയൊക്കെ ആയിട്ട് നമുക്കിവിടെ ഒരു 15 മിനിറ്റ് ബേഡിങ് ചെയ്തിട്ട് പോകാം എന്തായാലും. കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിൽ ഞാൻ അവിടുന്ന് വയനക്കാവ് നിന്ന് ഇങ്ങ് കയറിയപ്പോഴത്തേക്ക് എനിക്ക് 59 സ്പീഷീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അവിടെ നിന്ന് പോരുമ്പോൾ എനിക്ക് 58 സ്പീഷീസ് കിട്ടിയിട്ടുണ്ട്. അന്ന് കിട്ടിയ ചിലതിനെ കിട്ടിയിട്ടില്ല, അന്ന് കിട്ടാത്ത ചില ഐറ്റംസ് കിട്ടിയിട്ടുമുണ്ട്. ബ്ലാക്ക് ഹെഡഡ് കുക്കു സ്ട്രൈക്ക് അതുപോലെയുള്ള പക്ഷി, പക്ഷേ ഞാൻ അതിനെ ജസ്റ്റ് ഒരു ഗ്ലിംസാണ് കണ്ടുള്ളൂ കേട്ടോ. എങ്കിലും നമുക്ക് കിട്ടി, ലിസ്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ ഈ പറയുന്ന എന്ത് സംഭവങ്ങളൊക്കെയാണെന്ന് അറിയാൻ പാടില്ലാത്തൊരു കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കണ്ടു വെക്കുക. GBBC അഥവാ ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഈ ബേഡിൻ്റെ ഒരു 4 ദിവസത്തെ ബേഡ് സർവേയാണ്. ശരിക്കും ഒരു ഗ്ലോബലി ഈ ലോകത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ബേഡേഴ്സും പങ്കെടുക്കുന്ന, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്ന ഒരു വലിയൊരു സർവേയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ദിവസമാണിത്. ഈ ആദ്യത്തെ ദിവസം ശരിക്കും ഞാൻ എൻ്റെ സേഫ് സോണിൽ കഴിയാണ് നടക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. ശരിയാണ്, കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയുള്ള അതേ റൂട്ടിൽ കൂടെ പോയിട്ട് ഏതൊക്കെ പക്ഷികളുണ്ട് എന്ന് എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ പോയി അതിനെ കണ്ടുപിടിക്കുകയാണ് ഇന്നത്തെ പരിപാടി. പക്ഷേ ഈ 4 ദിവസത്തിൽ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ സേഫ് സോണിൽ നിൽക്കാനും പറ്റത്തില്ല. അത് നമുക്ക് എന്തായാലും നാളെ നോക്കാം. പക്ഷേ എന്ന സേഫ് സോണിലായിരിക്കും സേഫ് സോൺ. ആകാശത്തെങ്ങും ഒരു ചെറിയ ഒരു പക്ഷി പോലും പറക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിൾ പോലെയുള്ള എന്തെങ്കിലും പക്ഷികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് ഞാൻ വന്നപ്പോൾ കണ്ടായിരുന്നു. ഞാൻ ഇന്ന് ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ 10 മണിയായി. അതിനുശേഷം ഇവിടെ കയറി വന്നത് ഇപ്പോൾ 10:40 ആയിട്ടുണ്ട്. സാരമില്ല, പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് റാപ്റ്റേഴ്സ് പറക്കാറുള്ളതാണ്. നല്ല വിസിബിലിറ്റി ഉള്ള നല്ല വെയിലുള്ള സമയത്ത് റാപ്റ്റേഴ്സ്, അതായത് പരുന്ത് വർഗത്തിൽപ്പെട്ട പക്ഷികൾ, ആകാശേഖരം ഇങ്ങനെ പറന്ന് കിടക്കും. ഇവിടെ ശിക്ര, അതുപോലെ ബ്ലാക്ക് ഈഗിള്, ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിള്, അതുപോലെ പെരിഗ്രീൻ ഫാൽക്കൺസ്, അങ്ങനെയുള്ള പക്ഷികളൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടെയാണെങ്കിൽ അധികം നേരം നിൽക്കാൻ തോന്നുന്നില്ല. നമുക്ക് അടുത്ത നമ്മളുടെ വീട്ട സ്ഥലത്തേക്ക് പോവാം. നേരത്തെയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ വഴിക്കുള്ള ഒരു ചെറിയൊരു നടപ്പാതയുള്ളൊരു സ്ഥലം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിടക്കുന്ന സാധനങ്ങൾ കിട്ടാറുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ പോയ ഡാർഫിൻ്റെ ടോബ്ലർ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് കുറേ നേരം തപ്പിയടന്നിട്ട് കിട്ടിയ പഫ് ത്രോട്ടഡ് ബബ്ലർ, ആ ടൈപ്പ് ഐറ്റംസൊക്കെ അവിടെ കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ സിവിറ്റർ ബബ്ലർ, അതെല്ലാം ഒന്ന് നോക്കണം. ആ അപ്പുറത്തെ സൈഡിൽ കാണുന്ന മലയൊക്കെ വാഗമണ്ണിൻ്റെ സൈഡാണ് കേട്ടോ. റെഡ് വിസ്കേഡ് ബുൾബുൾ, സദേൺ ഹിൽ മൈന, GRTD അതായത് ഗ്രേറ്റർ റാക്കറ്റൈൽ ട്രോങ്ക്, ഇതിൻ്റെയൊക്കെ ഒച്ച കേൾക്കാമെങ്കിലും ഇവിടേക്കൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസത്തിന് അതെ, നാട്ടു ബുൾബുൾ എന്നാണ് മലയാളം പേര്. നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്ന ഒരു പക്ഷി തന്നെയാണ്. അതിപ്പോൾ നമുക്ക് ആനക്കയത്തുനിന്ന് വയനക്കാവൊന്നും കിട്ടിയ പക്ഷി തന്നെയാണ് കേട്ടോ. ഇന്ന് മൊത്തത്തിലൊരു കാലാവസ്ഥ അത്ര സുഖമില്ല. സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ എന്നല്ല, നല്ല വെയിലൊക്കെയാണ്. പക്ഷേ ഒരു ഒരു കാറ്റ്, അതൊരു നല്ല ചൂടുള്ള കാറ്റൊക്കെ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്, പിറന്നാളുള്ള വരുന്നേ. അപ്പോൾ അതെന്തായാലും ദോഷം വയനക്കാവെന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. അവിടെ നല്ലൊരു കാറ്റുണ്ടായിരുന്നു, ഈ പക്ഷികൾക്ക് അങ്ങനെ പറന്ന് നയിക്കാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു ആക്ടിവിറ്റി കാണുന്നില്ല എന്ന് തന്നെ ആരാ GBBC കൊണ്ടുവച്ചത്, അങ്ങനെയാണല്ലോ. എന്തായാലും നമുക്ക് GBBC മാറ്റി വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ബേഡിങ് തന്നെ ചെയ്യാം. പക്ഷികളെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം 59 സ്പീഷീസ് ആയി സദേൺ ഹിൽ മൈനയും കൂടെ കിട്ടിയപ്പോഴത്തേക്കും. പക്ഷേ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ ഒരു 15 മിനിറ്റ് ലിസ്റ്റ് ഇടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ്, ഇപ്പം തന്നെ വേഗം പാ. ആൻഡ് നമ്മൾ ഇതായി എത്തിയിരിക്കുന്നു. വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ കാണുന്ന വഴിയുടെ അങ്ങേറ്റം പറയുന്നത് നമ്മളാ കണ്ട നാടുകാണിയുടെ നമ്മളാ ലാസ്റ്റ് പോയി നിന്ന് അങ്ങേറ്റം തന്നെയാണ്. അങ്ങനെ കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്, നമുക്കിതിൽ നടക്കാം.
പക്ഷേ ഇന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും ആക്ടിവിറ്റി കാണുന്നില്ല പക്ഷികളുടെ. നല്ല വെയിലുമുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ കൺട്രോൾഡായിട്ട് ഒരു തീ ഇട്ടതാണ് കേട്ടോ. ഇനി ചുമ്മാ തന്നെ തീ പിടിക്കേണ്ടതെന്ന് ഓർത്തുണ്ട്. ചെന്തലയൻ വേലിത്തത്ത, ചെസ്റ്റ്നട്ട് ഹെയർഡ് ബീറ്റർ എന്ന് പറയും. നമ്മൾ നേരത്തെ ഗ്രീൻ ബീറ്ററിനെയും ബ്ലൂ ടെയിൽഡ് ബീറ്ററിനെയും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അവരുടെ ഫാമിലിയിൽ തന്നെ പെടുന്ന വേറെ ഒരുത്തനാണ് ചെന്തലയൻ വേലിത്തത്ത. ഈ സ്ഥലം ഇത്രയും ഇന്നാക്റ്റീവ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷികളുടെ കോള് വെച്ച് പിടിച്ചു വരുത്തുക എന്നുള്ളത്. പക്ഷേ ഇന്ന് ചിലപ്പം കാണാൻ നല്ല ചാൻസുള്ള ചില പക്ഷികളിലൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി കോള് വെച്ച് നോക്കേണ്ട വന്നാൽ ചിലപ്പോൾ വെച്ച് നോക്കുമായിരിക്കാം. അല്ലെങ്കിൽ ജി ബി ബി സിയിൽ ഈ ഒരു പ്രദേശത്തെ പക്ഷികളുടെ ഒരു റിപ്പോർട്ട് ഇല്ലാതെയായി പോകും. അത് മാത്രമല്ല ചെറിയൊരു സ്വാർത്ഥത, എനിക്ക് ആ സ്പീഷീസിന് കിട്ടാതെയും പോകും. ഭയങ്കര വെയിലവിടെ ഈ പക്ഷേ ഈ മുകളിൽ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു സുഖം. ഒരു 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും 7 പക്ഷികളെയാണ് കിട്ടിയേക്കുന്നത്, 7 സ്പീഷീസ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഏത് നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും ഒരു 30 സ്പീഷീസ് ബേർഡ്സിനെ എങ്കിലും കിട്ടാറുള്ളതാണ്. പ്രീനിയകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയ ഉണ്ടായിരുന്നു, ആഷി പ്രീനിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെയല്ലേ മുഴുവൻ കത്തിക്കരിഞ്ഞ് വന്നിട്ട് എനിക്കൊന്ന് അവരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് കാണാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇവരെങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ, നല്ല വെയിലല്ലേ. അവിടെ നിന്ന് പ്രീനിയ കരയുന്നുണ്ടല്ലോ, നോക്കട്ടെ. അത് ഗ്രേ ബ്രസ്റ്റഡ് പ്രീനിയ ആണ് കേട്ടോ. അങ്ങ് ദൂരെ ഇരുന്ന കരയുന്നേ, അതിൻ്റെ കോള് എനിക്ക് മനസ്സിലായി. പക്ഷേ അടുത്തേക്ക് വരുന്നില്ല. എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പീഷീസിനെ കിട്ടി എന്നുള്ളത് സന്തോഷം, പക്ഷേ കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ കയറി വരുന്ന വഴിക്ക് ഇതിന് ഇപ്പോൾ 2 ചെക്ക് ലിസ്റ്റേ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിന് മുമ്പത്തെ 1 ചെക്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഒരു ശിക്ര അവിടെ ഒരു പാറപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവനെന്നെ കണ്ട് പറന്നുപോയി. അവനെയും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ പറന്നുപോയി. പക്ഷെ നമുക്ക് പക്ഷികളെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ കാലാവസ്ഥ വല്ലാത്തൊരു എന്താ പറയുക, മരുഭൂമി പോലെ നിൽക്കുന്ന കാലാവസ്ഥയാണ്. ആൻഡ് ഡേ 2 എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഡേ 2 ആ പ്ലാനിൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയാൻ പാടില്ല. ഈ ചൂടിങ്ങനെയാണെങ്കിൽ നോക്കാം നോക്കാം. ശരിക്കും ഇവിടെ നിന്ന് ഇപ്പോൾ എന്തോരം പക്ഷികളെ കിട്ടുന്ന സമയം എന്നറിയാമോ. അതിപ്പോൾ ഇത്ര വലിയ നട്ടുച്ചയാണെങ്കിൽ തന്നെ ഞാൻ ഈ നട്ടുച്ചയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിനെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കണ്ടു നോക്കിയാൽ അറിയാം. ഓറഞ്ച് മിനുവിനെ ഒന്നും കാണാനേ ഇല്ല. പക്ഷെ അതൊന്നുമല്ല, ഈ റാപ്റ്റേഴ്സ് അവിടെ പോയി എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം ഇതുപോലെയുള്ള വെയിലിൽ അമ്മരിങ്ങനെ പറന്ന് നടക്കാറുണ്ട്. റസ്റ്റഡ് സർപ്പൻറ്റികൾ എന്ന് പറയുന്ന ചുട്ടിപ്പരുന്നിൻ്റെങ്കിലും കോട് കേൾക്കും നമുക്ക്. രക്ഷ ശിക്ര നേരത്തിരിക്കുന്ന കണ്ടു, നിങ്ങൾ കണ്ടില്ല അല്ലേ. സാറില്ല, വെയിറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലമാണ്, അപ്പോൾ അവിടെ പക്ഷികൾ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വിട്ടുകളയാൻ പാടില്ലല്ലോ. അധികം നേരം ഞാൻ ഇതിൽ നടക്കുന്നില്ല, വലിയ കാര്യമൊന്നും തോന്നിയില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഇത്തിരി നേരം കൂടെ മുമ്പോട്ട് കടന്നിട്ട് തിരിച്ചു പോവാം. തിരിച്ചു പോവല്ല, അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഒരു രക്ഷയില്ല. ക്രിംസൺ ബാഗ്ഡ് സൺബേഡ് ആ സാധനം അവിടെ നിന്ന് കഴിയുന്നുണ്ട്. പക്ഷേ റെഡ് ബിസ്കറ്റ് ബുൾബുളുണ്ട്, റെഡ് വെൻറ്റഡ് ബുൾബുളുണ്ട്, അതല്ലാതെ വേറെ ഒന്നും ഇല്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ ഏറ്റവും കൂടുതൽ പക്ഷികളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു സ്പോട്ടാണ് ഇത്. ഈ ഒരു സ്ഥലത്ത് തന്നെ വീഡിയോയിൽ കണ്ടതാണ്. എന്തോരും പക്ഷികളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. എന്തെങ്കിലും റാപ്റ്റേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കുന്ന പ്രതീക്ഷിച്ചതാണ്. കിട്ടിയില്ല, കിട്ടിയില്ല. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും, പക്ഷേ ഇവിടെ ഒന്നും കിട്ടിയില്ല. ആദ്യമായിട്ടാണ് ഈ പ്ലേസ് എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്നത്. അടുത്ത സ്ഥലത്ത് നിന്ന് പൊക്കാവോ നോക്കാം. അവിടെ കണ്ടവന്മാരെ നല്ല കാറ്റും വെയിലും. കുറച്ച് നാൾ മുമ്പ് ഞാൻ വ്ളോഗോസ്കിയിൽ ഇവിടെ നിന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. മഴ വന്നു, പക്ഷേ കുളമാവിൽ ബേഡിങ് കുളമായില്ല എന്ന് പറഞ്ഞ്. ഇന്ന് ഇവിടെ ബേഡിങ് കുളമായിരിക്കുകയാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ താഴേക്ക് അവിടെ നമുക്ക് ഞാൻ നേരത്തെ നടന്ന് കാണിച്ചിട്ടുള്ളതാണ്, കുറച്ചപ്പുറത്തേക്ക് നടക്കാൻ പറ്റും. അവിടം വരെ നടന്ന് നോക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്ട്രീം ഉണ്ട്, പക്ഷേ ഉണങ്ങി കിടക്കുമായിരിക്കാം. നമുക്ക് നോക്കാം നോക്കാം നോക്കാം. എന്താ കാക്ക കാക്ക അവിടെ ലാർജ് ബിൽഡ് ക്രോയാണ്. ആ ചെന്തലയും വേലിത്തത്തുകൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഇതിൽ നടന്നു നോക്കാം. ഒട്ടും പ്രതീക്ഷയില്ല. ഒരു ബൂട്ടടികൾ ആകാശത്തേക്കടെ പറക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു വലിയ റാപ്റ്ററിനെ കിട്ടിയതാണ്. സർപ്പൻറ്റികളും ബ്ലാക്ക് ഈഗിളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ളതാണ്. ഗ്രേറ്റർ സ്പോട്ടടികളും കാണാൻ സാധ്യതയുള്ളതാണ്. പൂർണ്ണ വഴിക്ക് നോക്കാം. എന്നാലും ചെറിയൊരു ആശ്വാസം. ഇത് അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഗ്രേറ്റ് ആ സ്ഥലത്ത് ഇങ്ങനെ നിന്ന് പുല്ലുമെയ്യ, പക്ഷേ പുല്ലുമെയ്യല്ല, പുല്ലിൻ്റെ ഇടയക്കടെ പ്രാണിയെ പിടിക്കുകയാണ്. ഇൻ്റർമീഡിയറ്റിനെ നമുക്ക് കിട്ടിയായിരുന്നു, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ഗ്രേറ്റ് ഗ്രേറ്റിനെ കാണാനും ഇല്ല. സാറല്ല, ഗ്രേറ്റ് ഗ്രേറ്റിനെ നമ്മൾ നാളെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 15 മിനിറ്റും കൂടെ ഇവിടെ നിൽക്കാമെന്ന് വെച്ചു. കാരണം ചുമ്മാ ഒരു എനർജി കിട്ടി ചെറുതായിട്ട്.
യെസ്, കഴിഞ്ഞ വ്ലോഗിൽ കാണാത്ത ആളത് ഇവിടെ കണ്ടേക്കാണ് കേട്ടോ. ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ, അവനിങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നേരെ ചൊവ്വ നല്ലൊരു ഫോട്ടോയൊന്നും കിട്ടില്ല, പക്ഷെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പക്ഷേ പൊടിച്ചിലപ്പൻ എന്നാണ് കേട്ടോ ഇവരുടെ മലയാളം പേര്. നല്ല രസമുള്ളൊരു കുഞ്ഞ് ബാബ്ലറാണ്. ബാബ്ലർ എന്ന് പറയുമ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നടക്കുന്ന കരിയില കിളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൂത്താങ്കിരി എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. അതിൻ്റെയൊക്കെ ഫാമിലി ആയിട്ട് വരും നമ്മുടെ ഈ ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുഞ്ഞുകിളിയാണ്. ചിലരൊക്കെ തപ്പി നടക്കുന്നൊരു കിളി കൂടിയാണ്. എനിക്കറിയാം ഇവിടെ ഇത് കണ്ടെന്ന്. കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേ വീഡിയോയിൽ പക്ഷെ നമുക്കിതിനെ കിട്ടിയില്ലായിരുന്നു. പുള്ളിക്കാരൻ പയ്യെ ഇങ്ങനെ ഒരു കിരികിരി കിരികിരി കിരി എന്നുള്ളൊരു കോളാണ് അതിൻ്റെ. ആ കോളിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ കാട്ടിൻ്റെ അന്ന് കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ തൊട്ടടുത്തേക്കടെ തന്നെ നടത്തുന്നുണ്ട് കൊള്ളാം. ഇനി നമുക്ക് ഫസ്റ്റ് ത്രോട്ടറിനെ കൂടി എവിടെയെങ്കിലും കിട്ടണം. ഫസ്റ്റ് ത്രോട്ടഡ് ബാബ്ലർ വന്നപ്പോൾ അത്ര രസം തോന്നിയില്ലേലും ഇപ്പോൾ ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറിനെ കിട്ടി. പക്ഷേ ഇനി ചിലപ്പോൾ ഇനി പോകാൻ പോകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലർ ചുമ്മാ അതിക്കടെ തുള്ളിക്കളിച്ച് നടപ്പുണ്ടായിരിക്കുക. സമയം ഇപ്പോൾ 12:09 ആയിട്ടോ. സാധാരണ ഒരു ഒക്ടോബർ ബിഗ് ഡേ അല്ലെങ്കിൽ മെയ്യിലുണ്ട് ഒരു ബിഗ് ഡേ, ഒറ്റ ദിവസത്തെ സർവേയാണ്. അതൊക്കെയായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓടിയേനെ. 4 ദിവസത്തെ സമയമുള്ളത് കൊണ്ടും, പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. എങ്കിലും നമുക്കൊരു ഒരു ആശ്വാസം. കഴിഞ്ഞ തവണ ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡിനെയും അതുപോലെ പർപ്പിൾ സൺബേഡിനെയും ഒക്കെ അത് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഉണ്ടായിരുന്നു. ആ ചെടി പോലും ഇപ്പോൾ കാണാനില്ല കേട്ടോ. ഇനിയുള്ളത് കുളമാവ് ലേക്കാണ്. ഇതാ കാണുന്നതാണ് കേട്ടോ കുളമാവിലെ ലേക്ക്. അങ്ങോട്ടാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാൻ പോണത്. പക്ഷേ ഇനി ഇത്തിരി നേരം എടുക്കും. നമ്മളിങ്ങനെ നടന്ന് 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 വണ്ടിയെടുത്ത് പോകണം. വണ്ടിയെടുത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ നടക്കാത്ത ഒരു വഴി ഈ ഇവിടെ നിന്ന് അങ്ങ് മുകളിലേക്ക് കിടക്കുന്നുണ്ട്. അവിടെ തീരത്തോട്ടൊക്കെ കണ്ടു, ചുമ്മാ പോയി നോക്കാം. കൊടും കാറ്റാട്ടോ എന്നെ, കൊടും കാറ്റ്. എന്തൊരു കാറ്റത്. ഈ കാണുന്ന പാലമുണ്ടല്ലോ, ഈ പാലത്ത് നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകണം. ഒരു തവണ ഞാനിവിടെ ബേഡിങ്ങിന് വന്നപ്പം അവിടുത്തെ ഒരു നാട്ടുകാരൻ ചേട്ടൻ വിളിച്ചതാണ്, ബാ അങ്ങോട്ട് പോവാം, അങ്ങ് മുകളിൽ എന്തൊക്കെയോ പക്ഷികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അന്നും ബിഗ് ഡേവില് ആയിരുന്നിരിക്കണം, ഞാൻ അങ്ങ് പോയില്ല. പക്ഷേ ഈ വഴിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങ് പോകാമെന്നാ പറഞ്ഞേ. അത് സാരമില്ല, നമുക്ക് ജസ്റ്റ് ആ മുകളിൽ വരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ വെള്ളമുണ്ടല്ലോ, എന്തെങ്കിലും ഗ്രേ ബാക്ടീരിയ വല്ലതും ഇല്ല, ഗ്രേ ബാക്ടീരിയ ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളുടെ വീടാണോ എന്താണോ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത് ഈ കാട്ടിൽ നിന്ന്, കാടല്ല ഈ കുറ്റിക്കാട്ടിൽ നിന്ന് എന്തോ ഒരു വലിയ അനക്കം കേൾക്കാം. മ്ലാവ് വല്ലതാണോ, അതോ ഇനി പട്ടിയോ അല്ല കടുവയോ. ഏ അല്ലായിരിക്കും അല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അങ്ങ് നടന്നിട്ട് തിരിച്ചിങ്ങ് ഇറങ്ങി വന്നിട്ട് നോക്കിയിരിക്കുകയാണ് സേഫ് സ്ഥലത്ത്. എന്താണെന്ന് അറിയാറിഞ്ഞൊരു സമാധാനത്തോടെ പോവായിരുന്നു. തൽക്കാലം ഇപ്പം എനക്കൊന്നും കേൾക്കാനില്ല, സമാധാനമില്ലാതെ തന്നെ പോവാം അല്ലേ. ജസ്റ്റ് അവിടുമ്പോഴേ പോയിട്ടുവരാനല്ലേ. ദൈവം ഒരു കുഞ്ഞു തീരത്തോട്ടം, എന്നെ തീരത്തോട്ടം താഴെ നിന്ന് കണ്ടാരം കയറിങ്ങി വന്നതാണ്. ഒരു കുഞ്ഞൊരു തേയിലത്തോട്ടം, പക്ഷെ കാണാൻ രസമുണ്ട്. വേറെ പ്രത്യേകിച്ച് പക്ഷികളൊന്നും ഇല്ലാന്ന് തോന്നുന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണാൻ വേണ്ടി വന്നതാണ്. തിരിച്ചു കടയ്ക്ക് വന്ന് വിചാരിച്ചാണ്, പക്ഷെ എൻ്റെ മനസ്സിനെ സമ്മതിക്കുന്നില്ല. വേറെ എത്രയോ ദിവസമുണ്ട് ചുമ്മാ കുളമാവ് വന്ന് ബേഡിങ് ചെയ്യുന്ന ദിവസങ്ങൾ. അന്നൊന്നും ഇങ്ങോട്ട് കയറി വരാതെ ഇന്നിപ്പോൾ 4 ദിവസത്തെ ഒരു ടൈം ബൗണ്ട് പരിപാടി നടക്കുമ്പോൾ നമ്മൾ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സേഫ് സോണിൽ നിന്നും ഇത്തിരി മാറി. സേഫ് സോൺ എന്ന് ഞാൻ പറയുന്ന സ്ഥലത്തെക്കുറിച്ചല്ല, എനിക്കിവിടെ ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് എന്നുള്ളൊരു അറിവുണ്ടല്ലോ, അതിനെക്കുറിച്ച് മാത്രം കേട്ടോ. അവനോ അവിടെ വീടുണ്ട്, ആ വീട്ടിലേക്കുള്ള വഴിയാണ് തോന്നണേ. വീട്ടിലേക്കല്ല എന്നാലും വീടിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തിരിച്ചു നടക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേക്കും കാണാമല്ലോ. വേണമെങ്കിൽ ഇവിടെ നിന്ന് ബേഡിങ് ചെയ്യാം ലേക്കിലെ, പക്ഷേ ലിസ്റ്റ് ഇടുമ്പം ലേക്കിൻ്റെ അതിലേക്ക് തന്നെ ഇടണം. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനില്ല. ഇപ്പം ഇതെന്ന് പറയുന്നത് ഗ്രീൻബർഗ് എന്ന് പറയുന്നൊരു ഗ്രീൻബർഗ് ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ഈ വീട് ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ലേക്കിന് വടക്കനേർ ലേക്ക് എന്ന് പറയുന്ന വേറൊരു ഹോട്ട്സ്പോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിലും ലേക്കിൽ കാണുന്ന സാധനങ്ങളെ ആ ലേക്കിൻ്റെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. എൻ്റെ ഇബേട്ട് ട്യൂട്ടോറിയലിൻ്റെ അകത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഇബേട്ട് ഹോട്ട്സ്പോട്ടിലേക്ക് പക്ഷികളെ ആഡ് ചെയ്യാം, പക്ഷേ അത് ഭൂമിശാസ്ത്രപരമായിട്ട് കൂടി നോക്കണം. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പം അവിടെയുള്ള ലേക്ക് എന്ന് പറയുന്ന ലേക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു ആവാസവസ്ഥയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാണുന്നതാണെങ്കിലും അങ്ങോട്ട് ആഡ് ചെയ്യണം. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിക്കാണ് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഈ വീഡ് യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആ ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ബാക്കിയുള്ളൊരു പേടിക്കുണ്ടാ കേട്ടിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടെ ഇത്രയും പക്ഷികളെ ആദ്യം കണ്ടില്ലെങ്കിലും ഇവിടെ നിന്നത് നന്നായിരുന്നു തോന്നുന്ന വേറൊരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്ന വഴിക്കുന്ന ആ തേയിലത്തോട്ടത്തിൻ്റെ അപ്പുറത്തുനിന്ന് വളരെ ഫെയിൻറ്റഡ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
പെയിൻറ്റഡ് ബുഷ്കെയിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞ കോഴി പോലത്തെ സാധനമുണ്ട്. അതിൻ്റെ കോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരുമാതിരി ക്വീക്ക് ആ കൈൻഡ് ഓഫ് കോളാണ്. ഇതിൽ റെക്കോർഡാവാൻ സാധ്യതയില്ല, അത്രയ്ക്കും ഭയങ്കര ദൂരെ നിന്നാണ്. കാരണം വാഗമണ്ണിൽ നിന്ന് എനിക്കത് കിട്ടുമെന്ന് സംശയമുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ വാഗമണ് കത്തിക്കിടക്കുവാണ്. ആ പുല്ലുകളുടെ ഇടയിലായിരുന്നു പെയിൻറ്റഡ് ബുഷ്കെയിൽ സാധാരണ ഉണ്ടാവാറുണ്ടായിരുന്നത്. കാണാനൊന്നും കിട്ടുമായിരുന്നില്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല ഇതുവരെ അതിൻ്റെ. പക്ഷേ കോളൊക്കെ നല്ലപോലെ കേൾക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല തീ പിടിച്ച് കിടക്കുമെന്ന് പറഞ്ഞില്ലേ, അന്നേരം അതിൻ്റെ ഒച്ച കേട്ടതേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ പ്രീനിയാസിനെ ഒന്നും കേട്ടില്ല വാഗമണ്ണിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നി ആ പുല്ല് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പല പക്ഷികളും അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇവിടുന്ന് കിട്ടി. ആ ഇവിടുത്തെ ഈ ഒരു ഇബേഡ് ഹോട്ട്സ്പോട്ടിൻ്റെ പുതിയ അഡീഷനും കൂടിയാണ് പെയിൻറ്റഡ് ബുഷ്കെയിൽ. പക്ഷേ ഇനി വാഗമണ് പോകുമ്പോഴത്തേക്കും ഒന്നും ഇല്ല. അപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വാഗമണ് പോകുന്നൊരു യാത്ര തന്നെയാണ്, ഒരു ഹാഫ് ഡേ എങ്കിലും വിട്ട് കളയേണ്ട ഒരു സംഭവമാണ്. പക്ഷേ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത എനിക്ക് വരുന്നുണ്ട്. നോക്കാം, നമുക്ക് നോക്കാം. നമ്മളങ്ങ് കയറി പോകുന്നതിന് മുമ്പേ കുറച്ച് അപ്പുറത്തൊരു ഇച്ചിരി കൂടെ താഴേക്കാണ് നോക്കാവേ. ഗ്രീൻബർഗിലേക്കുള്ള വഴി തന്നെയാണ്. ജസ്റ്റ് ഇതിലൊന്ന് നടന്ന് നോക്കാം. ഈ കത്തി കിടക്കുന്നുണ്ടെങ്കിലാണ് അറിയില്ല, 2 വർഷം മുമ്പ് തിക് ബിൽഡ് വാബ്ലർ എന്ന് പറയുന്ന ഒരു വാബ്ലർ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു വർഷത്തിൽ എവിടെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടില്ല. എന്തോ കത്തിച്ചിട്ടേക്കണേ, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അത് തന്നെ തീ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷെ തെങ്ങ് കയറി വരുമായിരിക്കും ഇല്ലേ. ഈ താഴെ ചെറിയൊരു വെറ്റ്ലാൻഡ് പോലത്തെ സെറ്റപ്പുണ്ട്, അവിടെ കൊക്കുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്യാറ്റ് ലിഗ്രറ്റിനെയൊക്കെ കാണുന്നത്. ഇവിടുത്തെ ഒരു 15 മിനിറ്റ് ലിസ്റ്റ് തീർന്നു. ഞാൻ ചുമ്മാ നോക്കിയതാ, അവിടെ ഒരു പോണ്ടഹെറോൺ മാത്രം ഇരിപ്പുണ്ട്, നമ്മുടെ കുളക്കൊക്ക്. ഇനിയിപ്പോൾ നോക്കി ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാം. വേറെ ലേക്കിലേക്കാണ് എനിക്കൊരു നാരങ്ങാളം കുടിക്കുന്നത്. ആദ്യം വെള്ളം കുടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ഈ പച്ചവെള്ളം തന്നെ കുടിച്ചാലും പോരാ. ഒന്ന് വെച്ചുകൊണ്ട് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാനും പാടില്ല, അതൊക്കെ വീണ്ടും നമ്മളെ വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആക്കുകയുള്ളൂ. ഇനി ലേക്കിലും പോകണം, നമുക്ക് കുറച്ച് പക്ഷികൾ നോക്കാനുണ്ട്, എൻ്റെ മനസ്സിലുള്ള ചില പക്ഷികളെ. അതിനൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ സമയമുണ്ടായെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ലേക്കിലേക്ക്. അങ്ങനെ നമ്മൾ ലേക്കിലെത്തി. ലേക്കിലെത്തി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ലിറ്റിൽ കോർമറാൻസ് ഉണ്ട്, കോമൺ കിങ് ഫിഷർ കണപ്പ് ഉണ്ട്, കുറച്ച് കാക്കയുണ്ട്, മൈനുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഗ്രേറ്റ് ഉണ്ട്, ആ വക സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ പ്രതീക്ഷിച്ച് വരുന്നത് കഴിഞ്ഞ ഒരു കുളമാവ് വീഡിയോയ്ക്ക് അത് കാണിച്ചായിരുന്നു, യൂറേഷ്യൻ മൂർഹെൻ. അതുപോലെ ലിറ്റിൽ ഗ്രബ് ഉണ്ട്, പിന്നെ സർവീസിലിങ്ങളൊക്കെ പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല 10 or 15 എണ്ണം. കഴിഞ്ഞ വീഡിയോ നോക്കി അറിയാം. അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് നോക്കിയതെങ്കിലും ഇവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനില്ല. ഞാനങ്ങ് സൂം ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ ലേക്കിൻ്റെ കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ തൊട്ടിപ്പുറത്തായിട്ട് ആമ്പലുകളൊക്കെ നിൽക്കുന്ന ഒരു സൈഡുണ്ട്. ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ മൂർഹനെ ആദ്യം കണ്ടപ്പം പുള്ളിക്കാരനിങ്ങനെ തുള്ളിക്കളിച്ച് കിടന്നത്. നല്ല കാറ്റാണേ, അപ്പം കാണാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ മൂർഹനെ കണ്ടിട്ടില്ല, എന്നിട്ട് നിരാശപ്പെട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു സിന്നമൺ വിറ്റേൻ എന്ന് പറയുന്നൊരു കുഞ്ഞു കൊക്കാണ്, അതിങ്ങനെ പറന്നു വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോയി. അവനെ പുറത്ത് കിട്ടാൻ പാടാ, ഇങ്ങനെ ഏതെങ്കിലും പുല്ലിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ചെടികളുടെ ഇടയിൽക്കിടെ ആയിരിക്കും പുള്ളിക്കാരൻ മിക്കവാറും നടക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടുന്ന് കിട്ടുമെന്ന്. ഈ കോളപ്രയിൽ നിന്ന് അതിനെ സമയമുണ്ടായി കണ്ടുപിടിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു. കോളപ്ര എന്ന് പറയുമ്പോൾ അതിനേക്കാവിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് വരും. അപ്പോൾ അവിടുന്ന് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. വലിയ കാര്യമായിട്ട് പക്ഷികളെ ഞാൻ പ്രതീക്ഷിച്ചതിനൊന്നും കണ്ടില്ല. ലിറ്റിൽ ഗ്രബിനെ കണ്ടില്ല, നമ്മുടെ യൂറേഷ്യൻ മൂർഹനെ കണ്ടില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനമൻ ബിറ്റേൻ പറക്കുന്ന കണ്ട്. എനിക്കതിനെ ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. ഇവിടെയൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈബേഡിൻ്റെ അകത്ത് റെയർ കാണിക്കും, ആർ എന്ന് പറയുന്നൊരു സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഞാനിപ്പം പറക്കുന്ന കണ്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പുല്ലിൽ നിന്നും പുല്ലിലേക്ക് പറക്കണമെന്ന് കണ്ടു എന്ന് പറഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ കാണിക്കുന്ന ഈ ലൊക്കേഷനിൽ അതിൻ്റെ റിപ്പോർട്ട് കുറവായതുകൊണ്ടാണ്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളെ പെട്ടെന്ന് പുറത്ത് കാണുന്നില്ല, നമ്മുടെ ഈ കോളക്കൊക്ക് പോലെയോ അല്ലെങ്കിൽ കാറ്റ്ലിഗ്രറ്റ് പോലെയോ. കാരണം അധികം പേര് ഞാൻ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് റെയർന്ന് കാണിക്കുന്നത്. ഇവിടെ കാണാൻ നല്ല സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഈ കുളമാവ് ലേക്കിൽ ബേഡേഴ്സ് ആരെങ്കിലും ഇതിരെ പോവുകയാണെങ്കിൽ നല്ലപോലെ നിരീക്ഷിച്ചോളൂ. പലതരം ബിറ്റേൺസ്, യെല്ലോ ബിറ്റേൺസ് കാണാം, ബ്ലാക്ക് ബിറ്റേൺസ് കാണാം, അങ്ങനെ പല സാധനങ്ങളും കാണാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ലേക്കാണ് ഈ കുളമാവ് ലേക്ക്. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്നും കൂടെ നോക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഗ്രീൻബർഗിൻ്റെ അവിടെയും നോക്കാം. ഞാൻ തിരിച്ച് റോഡിലേക്ക് കയറാനേ, റോഡ് അതിൽ ഇങ്ങനെ കറങ്ങിയടിച്ചാണ്. നമുക്ക് പോകേണ്ടത് ഇതെങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാമെന്നറിയാൻ വേണ്ടി വന്ന് നോക്കിയത്, പക്ഷേ നല്ല ചെളിയാണ്. ഇനിയും എനിക്ക് ഷൂ നനയ്ക്കാൻ പറ്റില്ല, അത് ഉണങ്ങി രാവിലെ നനഞ്ഞത്. ഇനിയും നനച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്ക് 4 ദിവസം നടക്കാനുള്ളല്ലേ. അതുകൊണ്ട് പയ്യെ ഇവിടെ നിന്ന് വിടാം. ഇനി അധികം താമസിപ്പിക്കേണ്ട, ഫുഡ് കഴിക്കാൻ പോവാണ്. 1:20 ആയിട്ടുണ്ട്. നമ്മളീ
നാലു ദിവസം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമ്പം ഫുഡും വെള്ളമൊക്കെ കറക്റ്റായിട്ട് നോക്കിയില്ലേ ശരിയാവില്ല, ഉറക്കവും, അതും കൂടെ നോക്കണം. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേറൊരു ലൊക്കേഷനിലേക്ക് പോവാം. പക്ഷേ അതിന് ശേഷം തിരിച്ചു വരുമ്പം ഞാനൊന്നും കൂടെ ലേക്കിൽ നോക്കും, ലിറ്റിൽ ഗ്രബിനെയോ പ്രത്യേകിച്ച് മൂർഖനെ കിട്ടുമെന്നറിയണം. ശരിക്കും ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻബർഗിൽ വന്ന് നോക്കിയിരുന്ന സ്ഥലമില്ല, ലേക്ക് നോക്കിയിരുന്ന സ്ഥലം അതായിട്ട് വരും. ഇത് ചാരമരപ്പൊട്ടൻ എന്ന് മലയാളത്തിൽ പേരുള്ള സിനേറിയ സ്റ്റിറ്റാണ്. വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കാണാൻ വേണ്ടി നോക്കി നടന്നൊന്നുമല്ല. പക്ഷേ ഉമാരെ ഒരു നാലെണ്ണത്തിന് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കണ്ടു. ഞാനിവിടെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കാതെ വെഡിങ് ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ കണ്ടു കണ്ട് നിന്നു കേട്ടോ. സമയം ഇപ്പോൾ ഒന്നേ മുക്കാല മാറായി, ഇനി അധികം വൈകിക്കണ്ട, ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്കും ലിറ്റിൽ ഗ്രബൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുമായിരുന്നു. പക്ഷേ ഇന്ന് വന്നത് ഒരു നഷ്ടമായില്ല, ലോട്ടറിയാണെന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചുമ്മാ കുറച്ച് നേരം കറങ്ങി അടിച്ച് നിന്നു എന്നുള്ളത്? അങ്ങനെ നിന്നില്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് പോയാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലാന്ന് വിചാരിച്ച്. പക്ഷേ അപ്പോഴാണ് ഈ പരുന്ത് ഇവിടെ ഇങ്ങനെ ആകാശത്ത് പറന്നു നിൽക്കുന്നത് ലേക്കിൻ്റെ മുകളിൽ. അങ്ങനെ ഒരു പരുന്ത് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ തോന്നി, ഇത് അവനാണോ? ആരാണവൻ? ഓസ്പ്രേ, താലിപ്പരുന്ത് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇവിടെയൊക്കെ ഇച്ചിരി റയറായിട്ടുള്ള സാധനമാണ്. ഇവിടെയെന്നല്ല, നമ്മുടെ നാട്ടിലേക്കൊക്കെ താലിപ്പരുന്ത് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വൈൽഡ് ലൈഫ് യൂട്യൂബറായിട്ടുള്ള മാർക്ക് സ്മിത്ത് ഇഷ്ടംപോലെ ഓസ്പ്രേയുടെ ഫോട്ടോസും വീഡിയോസ് എല്ലാം കാണിച്ചെന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. രണ്ട് വർഷം മുമ്പ് എനിക്ക് കുളമാവിൽ നിന്ന് എനിക്ക് അഭിലാഷണം കിട്ടിയതാണ് ഓസ്പ്രേയെ. പിന്നത് ഇപ്പോഴാണ് കാണുന്നത്. ജി ബി ബി സിയുടെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ ഓസ്പ്രേനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് എന്തായാലും വലിയൊരു സ്പെഷ്യൽ സംഭവമായി പോയി. ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ പോയേക്കാം, ഹാപ്പി ആയിട്ട് പോയേക്കാം. പക്ഷേ ഫുഡിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.